ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ റമദാൻ ടൈം തന്നെയാണ് നോമ്പിലാണ് അപ്പോൾ ഇഫ്താർ ഡിഷസ് വേണ്ടേ അപ്പം നമുക്ക് ഞാൻ ഇപ്പോഴും വരുന്നത് ചെറിയ ചെറിയ റെസിപ്പീസ് ആയിട്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പീസ് ഇതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള തന്തൂരി ചിക്കൻ അപ്പോൾ നമുക്ക് തന്തൂരി ചിക്കൻ വിത്തൗട്ട് അവൻ ആൻഡ് ചാർക്കോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഇപ്പം അവനില്ലെങ്കിലും ഈവൻ നമ്മുടെ ചാർക്കോൾ ഇല്ലെങ്കിലും അതിന് സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട് ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഈസി പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ വിത്തൗട്ട് അവൻ ആൻഡ് ചാർക്കോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞിരുന്നത് ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ചിക്കൻ ഇതൊരു 800 ഗ്രാം ചിക്കൻ ഉണ്ട് അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ അങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീറ്റ് മസാല ഞാനിപ്പോൾ 3.5 ടീസ്പൂൺ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പം 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകാണ് കാശ്മീരി ചില്ലി അല്ല പിന്നെ 1 ടീസ്പൂൺ ജീരകം അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ജീരകം പിന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇത്രയും വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട് ഇത്രയും ഇഞ്ചി വേണം പിന്നെ ഇതാ ഇത്ര അധികം വെളുത്തുള്ളി ഇനി ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ചേർന്നിട്ടൊന്ന് അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ് പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് തൈരാണ് അപ്പം ഇത്രയും ഒരു 800 ഗ്രാം ചിക്കനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് വേണം അത് നോക്കിയിട്ട് പിന്നെ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ബട്ടർ വേണം പിന്നെ ഉപ്പ് വേണം പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡാണ് അപ്പം സാലഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാനിപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പ് വിനാഗിരി ഇച്ചിരി ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ക്യാബേജ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട് കുക്കുമ്പർ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട് അതുമാതിരി ഉള്ളി നമ്മളിങ്ങനെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഈ സലാഡ് ഇങ്ങനെ ഭയങ്കര തളർന്നിരിക്കുന്ന വെജിറ്റബിൾസ് ആയിരിക്കും ഈ ഒരു ക്യാബേജൊക്കെ അതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ തളർന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഞാനിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്ത് വെക്കുക ക്യാരറ്റ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണേ എന്നുള്ളത് നോക്കാം അപ്പം ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അരച്ചത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുമാതിരി തന്നെ നമ്മുടെ ജീരകവും പിന്നെ കസൂരിമേത്തിയും കൂടെ അരച്ചുള്ളൂ ഇതെല്ലാം കൂടെ ചേർന്ന് അരച്ചില്ല വാട്ടർ കണ്ടൻറ് കൂടെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്യാം അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തൈര് ഇതിനകത്തോട്ട് ഇടുകയാണേ ഇത് കറക്റ്റ് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ അളന്ന് വെച്ചതാണ് അപ്പം ഇത് ഫുൾ എടുത്തു ഇനി നമുക്ക് ഈ അരച്ച് വെച്ചത് പിന്നെ നമ്മുടെ മസാലകൾ ഒക്കെ കൂടി ഇതിനകത്തോട്ട് ചേർക്കാം ഓക്കെ ഇനി ആവശ്യമുള്ള ഉപ്പ് അപ്പം ഇത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ഗ്യാഷസിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിക്കണേ അപ്പോൾ നന്നായി ചിക്കനെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യുക കണ്ടോ അപ്പം നല്ല മാരിനേറ്റഡ് ആയി ഇനി ഇതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വയ്ക്കാം ഇപ്പം ടൈം ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം എന്താ പറയുക നമുക്ക് ഒരു 2 മണിക്കൂർ എന്തായാലും വയ്ക്കണം പക്ഷെ തീരെ സമയമില്ല അങ്ങനെയാണെങ്കിൽ ഒരു 1/2 അവറെങ്കിലും വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് കുറച്ച് പരന്ന പാത്രമാണ് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക ഓക്കെ ഇച്ചിരി മതി ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ പിന്നീട് അതിനകത്തോട്ട് ചേർക്കേണ്ടത് ബട്ടറാണ് ഓക്കെ അപ്പോൾ ഇത്രയും ബട്ടർ ഇപ്പം ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഈ ബട്ടറൊന്ന് ഉരുകട്ടെ അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഉരുകിയിട്ടുണ്ട് നമ്മുടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസ് ഈ കടായിലോട്ട് ഞാൻ നിരത്തി വയ്ക്കുകയാണ് ഓക്കെ അപ്പം ടെമ്പറേച്ചർ നോക്കുക ഞാനൊരു മീഡിയം ലെവലിൽ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അത് മതി എല്ലാ
मसाल अट्ठे कोटी या मसाल बाकी वह कल अवश्यु या लास्ट पर अब नम्बर चिकन यानि निरकी वचु अब मीडियम टेम्परेचरिलाना इन इतर रु मिनट तुरे अमुक मूड़व वेविक अब रु मिनट समय इन तुरच इन नमुक इत अड़ी वेविक अब नमक इटक तुर नोक अब ग्लास टॉपाणी का अगर अलग इटक तुर नोक अब नमर आर ऐ मिनट अटचड़ा इन नोक कटो अल नर लाइट गोल्डन ब्राउन आईटेड़ा अवेट अब मीडियम टेम्परेचर वे अंश नमुक एंू नोक अड़े अब इति मूड़व मिनट आद मिनट कस्ट तुर नोक इन नुक ओके अब अभी कुछ वेल के इन वेवान पाकल्ड ई समय नाम धीचा कलर कौ लाइट का पेटो अल कौ ई गासस विटर आ कलर ऐसे वन इन नमुक चिकन पीसस इन धीचा अब कहे अब ना चिकन पीसस याचु इन वी मूड़व मूड़व अब सिक्स टू सेवन मिनट इटक नोक और फोर मिनट नोक अब तीपी मीडियन कटो अब नमक नोक अब आर मिनट समय कई और ना मिनट कस्ट इलाकी अब नमुक नोक कटो ऐसम वेट नलर वह अब दे नम्मडे चिकन नुरी वह निम या बटर एत्र ऑयल अदलत इतना पगुति ऑयल अदरी वह नुटिवे या लास्ट सरप्राइस आ मसाल कल पर अब नामिदी कुछ नावे अब कहने या बाकी का अब या नु इन बाकी इतने जस्टर टू मिनट त्री मिनट अब या ती वाले कुछ सीमें तरह वे नमक त्री मिनट मरचमीट ओके अब रु मिनट कहिजु अब या पर ऑलरेडी तंदूरी चिकन विदाउट ओवन एंड चारकोल क्यों इन स्मोकी फ्लेवर वरण अब ए चारकोल अब नामे स्मोकी फ्लेवर वरत अब यानि अड़प कटिद कौ इन पीसने इन का कौ अब नि सूक्षा इन और पकड़े इन पड़ी स्मेल वरू अब इन ओर पीस नमुक चेद अब अदूँ या इन पिटच मरच ऑलरेडी इत चन अब अधिक इतना कहनेट करक्ट नमें हॉटल वांग स्मेल किटू तंदूरी चिकन इन नोकू अब चाकोल वेणम अब इंगे अगे एल पीस याद अब दे नम्मडे तंदूरी चिकन माटी अब अगत बाकी आ नुरी बटर और अंश अब दे इन कुछ पीससे चिकन अब इन चेन्दे
നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാലഡ് ഇല്ലേ അത് ആ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിടുക ഓക്കേ ഇതാണ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം ഓക്കേ അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നല്ല ചൂടായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദം കേൾക്കുന്നത് ഇതൊന്ന് ഇളക്കുക അപ്പോൾ ഇതൊന്ന് വാടി ഇതെൻ്റെ ടിപ്പാണ് നിങ്ങൾ ചെയ്തു നോക്ക് അപ്പം ഈ ഒരു സാലഡിന് നല്ലൊരു മണം ഉണ്ടാവും ഇപ്പോൾ ഇതിനൊരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ട് എന്നാൽ തളർന്നിരിക്കുന്ന വെജിറ്റബിൾസും ആണ് ഇതാണ് ഇതിൻ്റെ സൈഡിൽ കൂട്ടി കഴിക്കാനുള്ളത് ഇനി ഒരു സർപ്രൈസും കൂടി ഉണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു കുഞ്ഞ് ഗ്രേവി ഓക്കെ അപ്പം നമ്മുടെ സാലഡ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ ഇച്ചിരി ഉപ്പുണ്ട് ഒരു പുളിപ്പും ഉണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി കുറവുണ്ട് ഉപ്പ് അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പ് ഇടുകയാണ് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണേ ഇതാണ് നമ്മുടെ തന്തൂരി ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സാലഡ് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല രുചിയാണ് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷനിലാണ് ഇതൊന്ന് ജസ്റ്റ് മല്ലിയില ഇടുക ഓക്കെ അപ്പം ഇത് റെഡിയായി ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞ് ഗ്രേവിയും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ദേ വീണ്ടും കടായി ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഒരു കുഞ്ഞ് കഷ്ണം ബട്ടർ ഇടുക ഓക്കെ ബട്ടറിൻ്റെ കൂടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ നെയ്യും ഇതൊക്കെ ഉരുകിയിട്ടുള്ളൊരു എണ്ണയുണ്ടല്ലോ ഇതൊരിച്ചിരി ചേർക്കാം ഇനി ഇത് നിങ്ങൾക്ക് സോസേജ് ഒക്കെ വഴറ്റാനായിട്ട് യൂസ് ചെയ്യാം വറുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലും പൊരിക്കാനൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കരുത് ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഞാനത് ചെയ്യാറില്ല അപ്പം ഇതൊന്ന് ഉരുക്കട്ടെ ഉരുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ബട്ടർ ഉരുകി ഓക്കെ ഇനി അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാരിനേഡ് ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായി ഇതങ്ങ് ഒഴിക്കുക ഇതൊന്ന് ജസ്റ്റ് ഒരു സാലൻ പോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തീ കുറച്ച് വയ്ക്കുക ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്തൂരി ചിക്കൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സൈഡിൽ വെക്കാം അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിക്കാം അപ്പം ഇതും റെഡിയായി ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിത് പ്ലേറ്റ് ചെയ്യാം പ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ഡിഷസേ പറയാൻ പറ്റിയുള്ളൂ അപ്പം ഇത് ഞാനൊരു എക്സ്ട്രാ എന്താ പറയുക ഒരു തൈര് വെച്ചിട്ടുള്ളൊരു കട്ടി അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡിയാണ് കണ്ടോ കളറൊക്കെ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക അപ്പം ചാർക്കോൾ വേണമെന്നില്ല അവൻ വേണമെന്നില്ല പെർഫെക്റ്റ് സ്മെല്ലായിട്ട് വരും നമ്മളിങ്ങനെ അടുപ്പിലിങ്ങനെ വെച്ച് കാണിച്ചാൽ മതി അപ്പോഴത്തേക്കും ആ ഒരു സ്മോക്കി ഫ്ലേവർ അതിൽ ഇറങ്ങും കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത് പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതിലൊരു കൊറിയാണ്ടർ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കൊറിയാണ്ടർ പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത് മൂന്നും കൂടെ ചതച്ചിട്ട് ഞാൻ അരക്കയല്ല ചെയ്ത് ചതച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ തൈര് ചേർത്തു ഉപ്പിട്ടു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊരു സ്പൂൺ എടുക്കുക അപ്പം ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യുക പിന്നെ ഒരു പീസ് ചിക്കൻ എടുക്കുക ഇങ്ങനെ വയ്ക്കുക ഈ സാലൻ ഇതിൻ്റെ മുകളിലൊഴിക്കുക ഓക്കെ അല്ലെങ്കിൽ സൈഡിലൊഴിക്കാം നോ പ്രോബ്ലം ആസ് പെർ യുവർ വിഷ് അപ്പോൾ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം ഇതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി മല്ലിയില ഇടുക ഓക്കെ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ സൈഡിൽ വയ്ക്കാം കണ്ടോ അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാൺ എന്ത് വേണമെങ്കിൽ കഴിക്കാം ഇപ്പം ഞാൻ കുബൂസാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്വാദിഷ്ടമായ തന്തൂരി ചിക്കൻ റെഡിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ
അപ്പോൾ എല്ലാവരും കണ്ടില്ലേ വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ നമുക്ക് തന്തൂരി ചിക്കൻ ചെയ്യാം എന്നുള്ളത് ചാർക്കോൾ വേണ്ട അവൻ വേണ്ട പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് വരും നല്ല സ്മോക്കി ഫ്ലേവറും കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സാലഡ്സും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ താങ്ക് യു